പീഡനക്കേസിൽ നടൻ നിവിൻ പോളിയെ ചോദ്യം ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്തത്. നിവിൻ നൽകിയ ഗൂഢാലോചന സംബന്ധിച്ച പരാതിയിലും മൊഴിയെടുത്തു. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, എവിടെ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ? മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ചാണ് അതീവ രഹസ്യമായി മൊഴി രേഖപ്പെടുത്തിയത്. നേരത്തെ യുവതിയുടെ മൊഴി ആലുവ ക്രൈംബ്രാഞ്ച് സംഘം വിശദമായി തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നായിരുന്നു നേരിമംഗലം സ്വദേശിയായ യുവതി നിവിൻ പോളിക്കെതിരെ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇത് പ്രകാരം ഊന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നത്. കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് യുവതിയോട് വിദേശത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടുവെന്നും വിദേശത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് നിവിൻ പോളി അടക്കമുള്ള ആളുകൾ ചേർന്ന് പീഡിപ്പിച്ചെന്നുമാണ് പരാതിയിലുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആറു പേർക്കെതിരെ, നിവിൻ പോളി അടക്കം ആറു പേർക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോയിരുന്നത്. ഇതിലാണ് വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. മാത്രമല്ല, തനിക്കെതിരായ പരാതി അടിസ്ഥാന രഹിതമാണ് എന്നും ഈ ആരോപണത്തിൽ കഴമ്പില്ല എന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിവിൻ പോളി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലും വിശദമായി തന്നെ നിവിൻ പോളിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ പരാതിയിൽ പറയുന്ന ദിവസങ്ങളിൽ താൻ വിദേശത്ത് ഉണ്ടായിരുന്നില്ല, നാട്ടിലായിരുന്നു എന്നും ഇതുമായി ബന്ധപ്പെട്ട പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ടെന്നും നിവിൻ പോളി വ്യക്തമാക്കിയിരുന്നു. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടത്, അതായത് തീയതികളിലുള്ള വ്യത്യാസമടക്കം നിവിൻ പോളിയുടെ വിശദീകരണത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടത് പോലീസ് ആണ് എന്ന കാര്യം. ശരി, പീഡനക്കേസിൽ നടൻ നിവിൻ പോളിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ് അന്വേഷണ സംഘം. ജിജീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.